എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. നന്ദി. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി മെഷീനെ കുറിച്ച് പറയാനായിട്ട് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഫുഡ് ലൈനില് ഇല്ലെങ്കിൽ എന്താ പറയുന്നത് റീപാക്കിംഗ് ബിസിനസ്സിൽ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക്, ഈവൻ പലചരക്ക് കച്ചവടക്കാർക്ക് വരെ ഗുണപ്രദമായ ഒരു മെഷീനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളൊരു കടയിൽ പോയി എന്തെങ്കിലും ഒരു സാധനം, ഒരു പുട്ടുപൊടി, ഒരു മുളക് പൊടി, ഒരു മല്ലിപ്പൊടി എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിൽ, അതായത് ചെറുതായിട്ട് എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം വാങ്ങിക്കാറില്ല. ഓക്കെ, ഇങ്ങനെയുള്ള സാധനം വാങ്ങിക്കണം എന്ന് കടക്കാർ നമ്മളെ നിർബന്ധിക്കാറില്ല. അവരെന്താണ് ചെയ്യുന്നത്, അവര് തിരിച്ച് കമ്പനിക്ക് തന്നെ അത് കൊടുക്കും. ഇത് കമ്പനിയുടെ ഏറ്റവും വലിയ ലോസിൽ ഒന്നാണ്. കാരണം ആ സാധനം അതിനകത്ത് ലീക്കായിട്ടുണ്ട്, അതിനകത്ത് എയർ കയറിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കുന്ന അത്രയും എക്സ്പയറി ഡേറ്റ് അതിന് കിട്ടില്ല. ആ സാധനം വളരെ പെട്ടെന്ന് നശിച്ചു പോകും. അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു ഡാമേജും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്താണ് അവർ അവരുടെ പ്രോഡക്റ്റിന് വിലയിട്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഇങ്ങനെ തിരിച്ചു ചെല്ലുന്ന സാധനങ്ങൾ നശിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനൊക്കെ അവർ പോംവഴികൾ എത്തിയിട്ടുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള ഒരു ലീക്കേജ് പ്രശ്നം മെയിൻലി വരുന്ന പൗഡർ ഐറ്റംസ് വരുന്നതിനുണ്ട്, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ വരുന്നതിനുണ്ട്, അരിപ്പൊടി അങ്ങനെ വരുന്നതിനുണ്ട്. അതുകൂടാതെ എന്താ പറയുന്നത് നമ്മളുടെ ഗ്രെയിൻസിന്, പയർവർഗ്ഗങ്ങൾക്കെല്ലാം വരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിന് എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം ചീത്തയായി പോകും വളരെ പെട്ടെന്ന്. ഈവൻ കടലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, സപ്ലൈക്കോ ഒന്ന് വാങ്ങിച്ചാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു മാസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ചെള്ള് പോലുള്ള കീടങ്ങൾ വരാറുണ്ട്. അതിനകത്ത് ഏറെ കിടക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ സംഭവിക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പം നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു എയർ കടക്കാത്ത പാക്കിംഗ് രീതിയാണ്. വോക്വം പാക്കിംഗ് രീതിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിനെ പറ്റിയ വോക്വം സീലിംഗ് മെഷീനാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അറിയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു നോക്കാം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ എന്തും പാക്ക് ചെയ്യാവുന്ന ഒരു മെഷീനാണ്. പക്ഷേ പൊടിവർഗ്ഗങ്ങളും ലിക്വിഡ് ഐറ്റംസും ഇതിൽ പാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വോക്വം പമ്പ് ഈ സാധനം സക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ പമ്പ് വളരെ പെട്ടെന്ന് കേടാകും. അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലുള്ള ഐറ്റംസ് പൊടിവർഗ്ഗങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതുകൂടാതെ ലിക്വിഡ് ഐറ്റംസ് ഇതിൽ പാക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിന് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ ആയിരിക്കില്ല ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി പ്രത്യേകം കവറുകളുണ്ട്. ഈ കവറുകൾ നമ്മൾ പ്ലാസ്റ്റിക് കവറും ഹോൾസെയിലായിട്ട് മേടിക്കുന്ന ഷോപ്പിൽ ചെല്ലുമ്പോൾ അവരോട് പറഞ്ഞാൽ അവർ അതിനു വേണ്ടിയുള്ള കവറുകൾ എടുത്തു തരും. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡിലും 10 mm വെച്ച് അകത്തോട്ട് സീൽ ചെയ്ത് ചെറിയ ഡോട്ടുകൾ കാണും. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ഈ വോക്വം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ മെഷീനിലോട്ട് ഈ കവർ നമ്മുടെ പ്രോഡക്റ്റോട് കൂടി കവർ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള കംപ്ലീറ്റ് എയർ 99% എയറും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുന്ന് പൊട്ടിപ്പോകും. അപ്പോൾ പിന്നെ അതുകൊണ്ട് അതിനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എയർ കയറി വീണ്ടും ലൂസായി. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കവർ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വാങ്ങിക്കേണ്ടത്. സാധാരണ കവറിൽ ഈ വോക്വം പാക്കിംഗ് മെഷീനിൽ പാക്ക് ചെയ്യരുത്. അപ്പോൾ ആ കവറിന് ചെറിയ തോതിൽ നമ്മുടെ സാധാരണ കവറിനേക്കാൾ അല്പം കൂടെ വില കൂടുതലാണ്. അത് നമ്മുടെ പ്രോഡക്റ്റിനകത്ത് നമ്മൾ കാണിക്കേണ്ടി വരും. പക്ഷെ നമ്മളുടെ പ്രോഡക്റ്റ് ഇങ്ങനെ ഒരു വോക്വം പാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, വോക്വം സീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സ്പയറി കൂടും, അതിന്റെ കാലാവധി കൂടും, ഒരു തരി പോലും എയർ കയറാത്തതുകൊണ്ട് അത് കേടാകുമെന്നുള്ള പേടിയും വേണ്ട. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു, എങ്കിലും ഒന്നുകൂടെ പറയുകയാണ്. നമുക്ക് പയറുവർഗ്ഗങ്ങളെല്ലാം ഇങ്ങനെ പാക്ക് ചെയ്യാം, നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്യാം. അതായത് നമുക്ക് കശുവണ്ടി പാക്ക് ചെയ്യാം, ബദാം പാക്ക് ചെയ്യാം, അതുകൂടാതെ നമ്മുടെ ഏലക്ക, കുരുമുളക്, അങ്ങനെയുള്ളതെല്ലാം പാക്ക് ചെയ്യാം. നമ്മുടെ എന്താ പറയുന്നത്, ഇപ്പൊ എന്താ പാക്കറ്റിൽ വരാത്തത്, എല്ലാ ഐറ്റംസും പാക്കറ്റിലാണ് വരുന്നത്. അപ്പൊ ഇത് സീല് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടിക്കുന്നത് വരെ, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ട്, പൊട്ടിക്കുന്നത് വരെ അതിനകത്ത് എയർ ടൈറ്റ് ആയിരിക്കും, അനങ്ങത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എയർ കിടക്കും, വീണ്ടും അത് ലൂസ് ആകുന്നതാണ്. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ മെഷീൻ നമുക്ക് എവിടെ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതും കൂടെ നമുക്ക് ഒന്ന് നോക്കിയതിനു ശേഷം മുമ്പോട്ട് പോകാം. ഇപ്പോൾ ഉള്ളത് ആമസോണിന്റെ സൈറ്റിലാണുള്ളത്. വോക്വം സീലിംഗ് മെഷീൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ആദ്യത്തെ കാണിച്ചിട്ടുണ്ട് ഫ്രഷ് ലോക്കർ. ഓക്കെ, അതിന് റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ വിടുകയാണ്, കാരണം അവരിപ്പോൾ പ്രവർത്തിക്കുന്നില്ലായിരിക്കും, കാരണം ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട്. ഓക്കെ, അടുത്ത ഫ്രഷ് വേൾഡ് വാക്വം ഫുഡ് വാക്വം സീലർ മെഷീൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. 7,950 രൂപ. ഓക്കെ, അടുത്ത് കാണിക്കുന്ന വാക്വം പാക്കേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് 6,750 രൂപ. ഇങ്ങനെ വളരെയധികം പാക്കിംഗ് മെഷീനെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് 2 രണ്ടെണ്ണമാണ് നമ്മൾ ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ഇതാണ് ഫ്രഷ് വേൾഡ് ഫുഡ് വാക്വം സീലർ മെഷീൻ വിത്ത് സ്റ്റാർട്ടർ കിറ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഇതിന്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് 14,990 രൂപയാണ്. അവർ ഡിസ്കൗണ്ടിന് ശേഷം 7,950 രൂപയാണ് ഇപ്പോൾ ഇതിന്റെ വില നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം അവർക്ക് നമുക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 30 ജൂലൈക്കുള്ളിൽ വരും എന്നാണ് അവർ പറയുന്നത്. ഇന്നിപ്പോ 26. ഓക്കെ, ഇതിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. പിന്നെ ഇവിടെ സേഫ്റ്റി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്, അതും കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഈ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതും കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ലീഗൽ ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ട്, അത് വായിക്കണം. പ്രോഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ മൊത്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം നമ്മളൊന്ന് വായിച്ചു നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഉണ്ട്, ഇതും ഒന്ന് വായിച്ചു നോക്കുക. വീഡിയോയുടെ ലെങ്ത് കൂടുക എന്നുള്ളതുകൊണ്ടാണ് ഇതൊന്നും വായിക്കാത്തത്. ഇതിനകത്ത് തന്നെ പല രീതിയിലുള്ള മെഷീൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചത് നോക്കിയിട്ട് ഇതിനകത്ത് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്നുണ്ട്, അല്ലാത്ത എന്താ പറയുക ഒരു കൊമേഴ്സ്യൽ പർപ്പസിനുള്ളതും എല്ലാം ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ഓരോരുത്തരുടെ റിവ്യൂ ആണ്, വളരെ ലെങ്തി റിവ്യൂ ആയതുകൊണ്ട് ഞാൻ അതും വായിക്കുന്നില്ല. വളരെ നല്ലതാണെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതും വലിയ കുഴപ്പമില്ലാത്ത റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ റിവ്യൂസ് മാത്രമേ നോക്കുന്നുള്ളൂ. വെരി ഗുഡ്, ഓൺലി വൺ തിങ് ഈസ് മിസ്സിംഗ്, വോക്വം ഹോസ്. വോക്വം ഹോസ് ഇല്ലെന്നുള്ള ഒരു പ്രശ്നം അവർ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ റെസ്റ്റ് ഈസ് ഫാന്റാസ്റ്റിക്, നല്ല ഐറ്റം ആണെന്ന് അവർ പറയുന്നുണ്ട്. ഈസി ടു യൂസ്, വാല്യൂ ഫോർ മണി, ഓക്കെ, ഗ്രേറ്റ് പ്രോഡക്റ്റ്, അങ്ങനെയുള്ള ഒരു റിവ്യൂ ആണ് ഇതിനെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത് 8 വർഷം മുമ്പേ എനിക്ക് ഉണ്ടായിരുന്നു, വീണ്ടും ഞാൻ വേറെ ഒന്നാം റീപ്ലേസ് ചെയ്ത് മേടിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റിയലി ഗുഡ് പെർഫോമൻസ്, ഗുഡ് ബൈ, ഡെഫിനറ്റ്ലി റെക്കമെൻഡഡ്. ഓക്കെ, അപ്പം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ്, ഈസി ടു യൂസ്. അപ്പം ഈ സാധനം നല്ലതാണെന്നാണ് ഇവർ പറയുന്നത്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു മെഷീനൂടെ നോക്കാം. അതിന്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 6,750 രൂപയാണ്. നേരത്തെ കണ്ടതിന് സ്വല്പം കുറവുണ്ട്. ഓക്കെ, അതും നമുക്ക് ഇതുപോലെ തന്നെ പർച്ചേസ് ചെയ്യണം. ജൂലൈ 30-നുള്ളിൽ വരുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതിന്റെയും ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം, എന്തെല്ലാം ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞതിന് കൂടുതലോ കുറവോ എന്തെങ്കിലും ഉണ്ടോ അത് നോക്കണം. വളരെ താരതമ്യേന റേറ്റ് കുറവുള്ള ഒരു മെഷീനാണ് ഇത് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇത് ആമസോണിന്റെ ലിങ്ക് ഞാൻ ഒരു 3-4 ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പല റേറ്റിലുള്ള മെഷീനാണ്, അതനുസരിച്ച് അതിന്റെ ഫംഗ്ഷൻ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സിംഗിൾ ഫേസ് മെഷീനാണ്. അതായത് നമുക്ക് ഡൊമസ്റ്റിക് കറണ്ടിൽ, നമ്മളുടെ വീട്ടിലെ കറണ്ടിൽ തന്നെ ഇത് പാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അത്രയധികം യൂണിറ്റ് ആവുകയുമില്ല. മൂന്നാമത്തെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീറ്റ്, ഫിഷ് ഫ്രഷ് ആണ്, ഇത് രണ്ടും ഇതിനകത്ത് പാക്ക് ചെയ്യാം. അതിനകത്ത് അങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഈർപ്പം വലിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട്. അതായത് ഫിഷോ മീറ്റോ പാക്ക് ചെയ്യുമ്പോൾ അതിലുള്ള ഈർപ്പം ഇത് വലിച്ചെടുക്കുന്നുണ്ട്. വലിച്ചെടുത്തതിന് ശേഷം പാക്ക് ചെയ്യും, അപ്പോൾ അത് കാലങ്ങളോളം ഇരിക്കും. കാരണം അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന് ലൈഫ് കിട്ടും. പിന്നെ പഴങ്ങള്, പച്ചക്കറികള്, ഈവൻ നിങ്ങൾ വീഡിയോയിൽ കണ്ടു പപ്പടം വരെ വളരെ കൃത്യമായിട്ട് പാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു അണുവിട വ്യത്യാസമില്ല, അതിനൊരു ഡാമേജ് പോലും സംഭവിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇത് എന്താ പറയുന്നത്, ഈ പാക്കേജ് ലീക്ക് ആകാത്തത് കൊണ്ട് ഷെൽഫിലും വളരെ കാലം ഇരിക്കും. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു, വീഡിയോ കണ്ടു കഴിഞ്ഞു, എല്ലാ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ചെയ്യുന്നവർക്ക്, വലിയ രീതിയിൽ ചെയ്യുന്നവർക്ക് ഈ മെഷീൻ പോരെ, ഇതിനൊക്കെ വലിയ മെഷീൻ വരുന്നുണ്ട്, അത് ഈ ലിങ്കിൽ തന്നെ കയറിയിട്ട് തപ്പിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. ചെറിയ രീതിയിൽ ചെറുകിട ബിസിനസ്സുകാർക്ക് ഇത് ഒരു വരദാനം തന്നെയാണ് ഈ മെഷീൻ. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് വാക്വം സീലിംഗ് മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്ലാസ്റ്റിക് കവർ നമ്മൾ ശ്രദ്ധിക്കണം. 90 മൈക്രോന്റെ കവറാണ് മിനിമം അതിനകത്ത് ഉപയോഗിക്കപ്പെടുന്നത്. അത് ശ്രദ്ധിച്ച് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. സാധാരണ കവറിനകത്ത് പാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് വാക്വം വലിച്ചെടുക്കുമ്പോഴത്തേക്ക്, അതായത് എയർ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് ഒരു സൈഡിൽ നിന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മെഷീൻ തന്നെയാണിത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്റെ വീഡിയോയിൽ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.